ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു വിക്രോസ് ടെക്. ഞാൻ നിങ്ങളുടെ സ്വന്തം വിഷ്ണു വിക്രമൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു സൈക്ലോ കമ്പ്യൂട്ടർ നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മേളിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണണം. അത് മെജീനിൻ്റെ സൈക്ലോ കമ്പ്യൂട്ടറാണ് ഞാൻ അൺബോക്സ് ചെയ്തത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗാർമിൻ്റെ 520 എഡ്ജ് പ്ലസ് എന്ന് പറയുന്ന സൈക്ലോ കമ്പ്യൂട്ടറിൻ്റെ മോഡലാണ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആമസോണിൻ്റെ പാക്കേജ് ഇതാ ഇവിടെ വന്നിരിപ്പുണ്ട്. നമ്മുടെ ആമസോണിൽ വലിയൊരു ബോക്സാണ്, നിങ്ങൾ കണ്ടല്ലോ. അത്രയും വലിയ ഗാർമിൻ ആണോ എന്ന് വരെ നമ്മൾ ആലോചിച്ച് പോകും. പക്ഷേ ഗാർമിൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആമസോൺ പതുവെ അയക്കുന്ന ഒരു സംഭവമാണ്. ഇതാ കണ്ടല്ലോ, ഈ രണ്ട് ബോക്സാണ്, ഈ രണ്ട് ചെറിയ ബോക്സാണ് ഗാർമിൻ്റെ നമ്മുടെ ഡിവൈസസ് വരുന്നത്. സോ ഇത് ഡിവൈസല്ല, ഇത് നിന്നിട്ട് നമ്മുടെ സെൻസേഴ്സ് ആണ്. അതായത് നമ്മുടെ സ്പീഡ് സെൻസറും അതുപോലെ തന്നെ കേഡൻ സെൻസറുമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത്. ഓക്കെ, ഇത് ആമസോണിൽ നമുക്കൊരു ഓഫർ കിട്ടിയതാണ്, ഓഫറിനാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈസ് അത്യാവശ്യം നല്ല, അത്യാവശ്യം വെയിറ്റ് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വളരെ ഡീപ്പായിട്ടൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ബാക്ക് സ്റ്റാർട്ട് നാവിഗേഷൻ സെറ്റപ്പ് ഉണ്ട്, റീ കാൽക്കുലേഷൻ ഉണ്ട്, സ്ട്രാവ ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ റൈഡർ ടു റൈഡർ മെസ്സേജസ്, അതായത് വേറെ ഒരാൾ ഗാർമിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റൈഡറിൽ നിന്ന് മറ്റൊരു റൈഡറിലേക്ക് നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ട്രാക്കിംഗ് നമുക്ക് അവൈലബിൾ ആണ്. ഇൻസിഡൻറ്റ് ഡിറ്റക്ഷനും നമുക്ക് അവൈലബിൾ. ഇൻസിഡൻറ്റ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി അങ്ങനെ എന്തെങ്കിലും പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻസിഡൻറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അത് എവിടെ വെച്ചാണ് പറ്റിയത്, വേറൊരാൾക്ക് SOS മെസ്സേജ് അയക്കാനും തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഈ എഡ്ജ് പ്ലസ്സിലൂടെ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ പോവാം. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് ഇവിടെ പറയുന്നുണ്ട് 2.3 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ 62.5 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇത് ഇതിൽ ഒരു വലിയൊരു ഫംഗ്ഷണാലിറ്റി എന്ന് പറയാനായിട്ട് നമ്മുടെ സാധാരണ സൈക്ലിംഗ് കമ്പ്യൂട്ടറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മാപ്പാണ്, നാവിഗേഷനാണ്. സോ നാവിഗേഷൻ അങ്ങനെ എല്ലാത്തിലും കൊടുക്കാറില്ല, ബേസിക് ആയിട്ടുള്ളതിലൊന്നും കൊടുക്കാറില്ല. ഇത് നമ്മൾ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. അത്യാവശ്യം 24,000-25,000 രൂപ റേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബണ്ടിൽ പാക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ബണ്ടിൽ പാക്ക് എന്ന് പറയുമ്പോൾ സെൻസറും കൂടി ഇൻക്ലൂഡായി വരുന്ന പാക്കിനെയാണ് നമ്മൾ ബണ്ടിൽ പാക്ക് എന്ന് പറയുന്നത്. സോ ഇന്ന് മാർക്കറ്റിലുള്ളതിൽ അത്യാവശ്യം ഏറ്റവും നല്ല ഒരു സൈക്ലോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഗാർമിൻ്റെ തന്നെയാണ്. സോ അതിൻ്റെ എഡ്ജ് 520 പ്ലസ് എന്ന് പറയുന്ന മോഡലാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എൻ്റെ എല്ലാ അൺബോക്സിങ്ങിലും നിങ്ങളോട് പറയുന്ന ഒരു റീസണാണ്, എപ്പോഴും നമ്മുടെ ഈ സീൽ ഇവിടെ ആക്റ്റീവ് ആണോ എന്ന് നോക്കുക. ഓക്കെ, ഈ സീൽ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. സീൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ പാക്കറ്റ് അക്സെപ്റ്റ് ചെയ്യരുത്. അത് നേരെ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ച് റിട്ടേൺ അടിക്കേണ്ടതായിട്ടുണ്ട്. ആ റിട്ടേൺ ചെയ്തതിന് ശേഷം സീൽഡ് പാക്ക് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ സീൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അതെ, തുറന്ന് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് നമ്മൾ വിചാരിക്കും. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ച ഡിസ്പ്ലേ ആണോ എന്ന് വിചാരിച്ചു. ഡിസ്പ്ലേ അല്ല ഇത്, ഇതിൻ്റെ മാപ്പ് നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഇതിനുണ്ട് എന്ന് കാണിക്കാനായിട്ട് നമ്മുടെ ഡിവൈസ് ഇവിടെ കാണിക്കുന്നതാണ്. സോ ഡിവൈസിലൊരു സ്റ്റിക്കർ ഇവർ പതിച്ചിട്ടുണ്ട്, ആ സ്റ്റിക്കറാണ് നമ്മളിവിടെ കാണുന്നത്. 25 grams എന്നൊക്കെ പറഞ്ഞാൽ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം വെയിറ്റ്ലെസ് ആണ്. എൻ്റെ ഇരിക്കുന്ന നമ്മുടെ മെജീനിനെക്കാട്ടിലും വെയിറ്റ് കുറവാണ് ഈ സാധനത്തിന്. ഓക്കെ, സോ ഇവിടെ രണ്ട് സ്വിച്ചസ് അവൈലബിൾ ആണ്. അതെ, അതുപോലെ തന്നെ രണ്ട് സ്വിച്ച്, അതെ, ഇവിടെ പവർ ഓണും പിന്നെ അതുപോലത്തെ ബാക്കി സ്വിച്ചസ് എല്ലാം അവൈലബിൾ ആണ്. അത്യാവശ്യം സ്റ്റേഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഓക്കെ, നമുക്ക് ബാക്കി എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്ന് നോക്കാം. അതായത് ഗാർമിൻ്റെ തന്നെ നമ്മുടെ ഡിവൈസ് നമ്മുടെ റോഡ് ബൈക്കിന് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ റോഡ് ബൈക്സിൽ ഇതിൻ്റെ ഒരു മൗണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് റബ്ബർ ബാൻഡ്സും തന്നിട്ടുണ്ട് ഇത് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. വേണ്ട, ഈ കാണുന്ന മൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കിളിൻ്റെ ഇതിൽ സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാറിൽ ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കാനായിട്ട് ആണ് ഇവർ ഈയൊരു മൗണ്ട് തരുന്നത്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മൗണ്ട് ചെയ്യാൻ ആരും അധികം അങ്ങനെ മൗണ്ട് ചെയ്യാറില്ല. സി ആക്ച്വലി നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്കിത് ഇങ്ങനത്തെ ഒരു അതിസുന്ദരമായ ഒരു ഡിവൈസിനെ നമുക്ക്
നമ്മുടെ ബൈക്കിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു മൗണ്ടും കൂടി അവർ തരുന്നുണ്ട്. ഈ മൗണ്ട് ഇരിക്കുമ്പോൾ ആരാണ് ആ റബ്ബർ ബാൻഡ് വെച്ച് വെക്കുന്നത്? ഓക്കെ, സോ ഈ ഡിവൈസ് നമുക്ക് ഈസി ആയിട്ട് ഇതിലിങ്ങനെ കണക്ട് ചെയ്യാനായിട്ടും പറ്റും. സി, നമ്മൾ ഡിവൈസ് ഇങ്ങനെ എടുക്കുക, അതായത് ഈ സാധനത്തിൽ തന്നെ ഈ രണ്ട് എഡ്ജ് നോക്കുക. ഈ രണ്ട് എഡ്ജ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താലായിട്ട് അതായത് ലോക്കായി. ഓക്കെ, ഈ ലോക്കായിട്ട് നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ സൈക്കിളിൽ വയ്ക്കുന്നത്. ഓക്കെ, അതുപോലെയാണ്. പക്ഷേ ഇതിൽ വേറൊരു മൗണ്ട് കൂടി ഗാർമിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ മൗണ്ട് അല്ല നമുക്ക് കിട്ടിയത്. അത് നമുക്ക് ഈ ബെൻഡ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൗണ്ടാണ്. സോ അതല്ല നമുക്ക് കിട്ടിയത്. നമുക്ക് നോർമലായിട്ടുള്ള മൗണ്ടാണ്. ഇതിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള റബ്ബർ ബുഷിങ്ങും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് നമുക്ക് ക്വിക്ക് റിലീസ് ആണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റിലീസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, കയ്യിലെടുത്തുകൊണ്ട് പോകാം. ഒരിടത്ത് നമുക്ക് അങ്ങനെ വെച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. സോ ഇതാണ് സംഭവം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. അടുത്തതായി നമുക്ക് വരുന്നത്, നമുക്കിവിടെ റബ്ബർ ബാൻഡ് റബ്ബർ ബുഷിങ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഡിവൈസിൻ്റെ രണ്ട് ഈ ഗ്യാപ്പിൽ നമുക്ക് ഈ റബ്ബർ ബുഷിങ് കയറ്റിയതിന് ശേഷം നമുക്ക് അതിന് മുമ്പേ നമുക്ക് ഇത് റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ഇവിടെ അലങ്കി അതിൻ്റെ കൂടെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അലങ്കി ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അലങ്കി ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് കളയരുത്. കാരണം അത് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ അതിനെ നമ്മൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ആദ്യം ജസ്റ്റ് ഒന്ന് ലൂസൺ ചെയ്തതിന് ശേഷം നമുക്ക് ഈ റബ്ബർ ബുഷിങ് ഇതിൻ്റെ ഇടയിലോട്ട് നമുക്ക് കയറ്റി വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെ സ്റ്റേഡി ആയിട്ടിരിക്കും. നമ്മുടെ എല്ലാവരുടെയും റോഡ് ബൈക്സിൽ ഒരേപോലത്തെ ഒരു ബുഷിങ് വരണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇതുപോലത്തെ റൗണ്ടല്ല നമുക്കിവിടെ വരുന്നത്. നമുക്ക് വരുന്നത് ഫ്ലാറ്റായിട്ടുള്ള കണക്ഷനാണ് വരുന്നത്. സോ അതൊരു പ്രോബ്ലമാണ്. സോ എന്തായാലും നമുക്ക് അത് എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ അതിന് മുന്നേ ആയിട്ട് ഇങ്ങനെയാണ് ഈ റബ്ബർ ബുഷിങ്ങിൻ്റെ യൂസേജ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഇത്രയും കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബുഷിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഗാർമിൻ്റെ തന്നെ മറ്റൊരു ടാഗും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഗാർമിൻ എന്നുള്ള ബ്രാൻഡിങ് എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കളഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്കിത് ഇവിടെ ഡിവൈസിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ടാഗ് ചെയ്ത് വയ്ക്കാനായിട്ടും പ്രൊവിഷനുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ ചാർജറാണ് വരുന്നത്. ഇതിൻ്റെ ചാർജർ എന്ന് പറയുമ്പോൾ നമുക്ക് USB ടൈപ്പ് സി ഒന്നുമല്ല വരുന്നത്. പക്ഷേ ഗാർമിൻ അപ്ഡേറ്റ് ചെയ്യാനുള്ള ടൈം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇത് സി ടൈപ്പ് ചാർജറല്ല, നോർമൽ നമ്മുടെ B-type USB ആണ് വരുന്നത്. ഇതിൽ തന്നെ ഗാർമിൻ്റെ ഇത് അതിൻ്റെ വേർഡിംഗ് ഒക്കെ ഇവിടെ നമുക്ക് പ്രിൻ്റഡ് ആണ്, നമുക്ക് കാണാനായിട്ട് പറ്റും. വളരെ നന്നായിട്ട് സ്റ്റേഡി ആയിട്ടുള്ള ഒരു കേബിളാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്ര ലോങ് ഒന്നുമല്ല. അതിനുശേഷം ഒബ്വിയസ്ലി നമുക്ക് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ഗാർമിൻ്റെ സ്റ്റിക്കേഴ്സും കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഗാർമിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സൈക്കിളിലൊക്കെ വേണമെങ്കിൽ ഒട്ടിച്ച് വയ്ക്കാനൊക്കെ പറ്റും. പിന്നെ അതുപോലെ തന്നെ ബീറ്റ് യെസ്റ്റർഡേ എന്നൊക്കെ പറഞ്ഞിട്ട് വൈറ്റിലും അതുപോലെ തന്നെ സിൽവറിലും വരുന്ന നമുക്ക് രണ്ട് സ്റ്റിക്കേഴ്സും കൂടി ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ഇതെല്ലാം പോയിട്ട് നമുക്ക് നല്ലൊരു ബുക്കും കൂടി ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഈ ബുക്കിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കി ഈ ബുക്കിൽ എന്തൊക്കെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ നോക്കി മനസ്സിലാക്കാം. സോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പല ലാംഗ്വേജിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇംഗ്ലീഷിൽ ഫസ്റ്റിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ സെൻസസ് ഒക്കെ യൂസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സെൻസറാണ് ഇതിൻ്റെ കൂടെ സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. അതായത് ബണ്ടിൽ പാക്കിൽ രണ്ട് സെൻസറാണ് വരുന്നത്. നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസർ ഇതിൽ അവൈലബിൾ അല്ല. സോ നമുക്കിപ്പോൾ വരുന്ന സെൻസർ എന്ന് പറയുന്നത് ഒന്ന് കേഡൻസ് സെൻസറും അതുപോലെ തന്നെ കേഡൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കേഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്. സോ കേഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെഡലിങ്ങിനെയാണ് നമ്മൾ കേഡൻസ് എന്ന് പറയുന്നത്. സോ കേഡൻസ് സെൻസറും വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്പീഡ് സെൻസറും വരുന്നുണ്ട്. സ്പീഡ് സെൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ സ്പീഡ് സെൻസർ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഇതിനെല്ലാത്തിനും GPS പൊസിഷനിങ് ഉള്ളതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല GPS റേറ്റ് തന്നെ ഇതിനകത്ത് കിട്ടും. അതുപോലെ സ്പീഡൊക്കെ കറക്റ്റായിട്ട് മാപ്പ് ചെയ്യാൻ പറ്റും. എന്നാലും കുറച്ചും കൂടി പ്രസിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പീഡ് സെൻസേഴ്സ് അത്യാവശ്യമാണ്. സോ അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ കൂടെ സ്പീഡ് സെൻസേഴ്സും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്പീഡ് സെൻസേഴ്സ് നമുക്ക് ഫ്രണ്ട് വീലിലാണ് കണക്ട് ചെയ്യേണ്ടത്. ആദ്യമേ നമ്മുടെ സെൻസസ് കണക്ട് ചെയ്യാനായിട്ടുള്ള പാക്കിംഗ് ഇതിനകത്തുണ്ട്. സോ ഇത് വെച്ചിട്ടാണ് നമ്മളെ സെൻസസ് കണക്ട് ചെയ്യാനായിട്ടുള്ളത്. സാധാരണ ഒരു സൈക്ലോ കമ്പ്യൂട്ടറിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് വളരെ ചെറിയൊരു റബ്ബർ ബാൻഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിലെല്ലാത്തിലും ഗാർമിൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ ലോഗോയും കൂടി നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അത്യാവശ്യം സ്റ്റേഡി ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും വരില്ല. ഓക്കെ,
നമ്മുടെ സ്പീഡ് സെൻസേഴ്സ് എങ്ങനെയാണ് അത് ട്രാക്ക് ചെയ്യാനായിട്ടുള്ളത്, അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ മാനുവൽസ് നമുക്ക് ഇതിനകത്തുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി ചെയ്യാം. ഇനി നമ്മുടെ സെൻസേഴ്സാണ്. പാക്കിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട കാര്യമാണ്. ഒരു രക്ഷയില്ലാത്ത പാക്കിംഗ് ആണ്. ഈ പാക്കിംഗ് കണ്ടായിരുന്ന ബബിൾ റാപ്പൊക്കെ ഇട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സെൻസറിന് യാതൊരു കംപ്ലയിൻറ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതെല്ലാം ഷോക്ക് റെസിസ്റ്റൻ്റൊക്കെ ആയിട്ടുള്ള സെൻസറാണ്. ഷോക്ക് റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, എല്ലാം ആയിട്ടുള്ള സെൻസറാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ആരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഇത് നമുക്ക് സൈക്കിളിൽ ഫിക്സ് ചെയ്തിരുന്നാൽ അത് ഫിക്സ് ചെയ്തത് തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് നമ്മളിന്ന് തുറന്ന് നോക്കാം. ബബിൾ റാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്കവിടെ രണ്ട് സെൻസേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിലൊരെണ്ണം നമ്മുടെ സ്പീഡ് സെൻസറാണ്. ഇത് സ്പീഡ് സെൻസറും അതുപോലെ തന്നെ ഇത് നമ്മുടെ കേഡൻസും ആണ്. നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള രീതികളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ തന്നെ ഇൻബിൽട്ട് ആയിട്ടൊരു മൗണ്ടും കൂടി വരുന്നുണ്ട്. സി നമ്മൾ ദാണ്ട് ഇവിടെ ഒരു റബ്ബർ മൗണ്ടും കൂടി ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഈ മൗണ്ട് നമുക്ക് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത് റബ്ബർ ഇതാണ്, റബ്ബർ പാഡിംഗ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അത് തെറിച്ചു പോകാതിരിക്കാനായിട്ട്, തെറിച്ചു പോയാൽ തന്നെ ഷോക്ക് പ്രൂഫൊക്കെ ആക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇതിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇത് റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ഇതിൻ്റെ ബാറ്ററിയൊക്കെ ഓൺ ആക്കാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ ബാറ്ററി ഇതിൽ കണക്റ്റഡ് ആയിരിക്കില്ല. അതിലൊരു വൈറ്റ് കളർ ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ടായിരിക്കും ബാറ്ററി ആക്റ്റീവ് ആവാതിരിക്കാനായിട്ട്. സോ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതിൻ്റെ അൺബോക്സിങ് വിശേഷം. അപ്പോൾ ഇന്നത്തെ ഈ അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഔട്ട്ലുക്കൊക്കെ വേറെയാണ്. നമ്മളിന്ന് ഇരിക്കുന്ന സ്ഥലം ശങ്കരേട്ടൻ്റെ വീടാണ്. ഓക്കെ, ശങ്കരേട്ടനോടാണ്. ശങ്കരേട്ടനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല. ശങ്കരേട്ടൻ്റെ ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിളിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ എന്തായാലും താമസിക്കാതെ തന്നെ വരുന്നുണ്ട്. ശങ്കരേട്ടൻ ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിൽ ഇങ്ങ് വന്നപ്പോൾ സൈക്കിൾ ഇങ്ങ് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നല്ലൊരു ഡിവൈസും കൂടി വാങ്ങാൻ വിചാരിച്ചു. സോ അതുകൊണ്ടാണ് നമ്മൾ ഗാർമിൻ തന്നെ മേടിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് വിഷ്ണു വിക്രമൻ ഫ്രം വിക്രൂസ് ടെക് ആൻഡ് വ്ളോഗ്സ്. താങ്ക് യു.